变态了！哎，这个不对。四张。മുട്ടില്ല മുട്ട മേ ബി സ്റ്റോൺ അത് ജനങ്ങളിലേക്ക് ഭയങ്കര വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ നമുക്കിത് കിട്ടിയെന്ന് പറയുന്നു, ഇത് എപ്പോൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പം എന്തായാലും സാറില്ലേ, പക്ഷേ ഒരു 36 ദിവസം ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. 30 ദിവസം പ്രതീക്ഷിച്ച് നമ്മൾ 36ാമത്തെ ദിവസത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം തന്നെയല്ലേ. പക്ഷെ എന്നാലും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഏഷ്യനെറ്റിനും എന്നെ അത്രമാത്രം സപ്പോർട്ട് ചെയ്ത ബിഗ് ബോസ് ഹൗസിലെ എല്ലാ മെമ്പേഴ്സിനും എല്ലാ കണ്ടസ്റ്റൻസിനും എല്ലാവരും എന്നെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അവരോടൊക്കെ എൻ്റെ ലോട്ട് ഓഫ് താങ്ക്സ് ഞാൻ അറിയിക്കണം. അതിനേക്കാൾ ഉപരി എൻ്റെ തെറ്റുകൾ തിരുത്തി ചൂണ്ടിക്കാണിച്ച് എന്നോടൊപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളേണ്ട അർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും എന്തെങ്കിലും ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് സദയം പൊറുക്കുക. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളീ പുറത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്നതല്ല ബിഗ് ബോസ് ഹൗസിനുള്ളിൽ, അതിനുള്ളിൽ ഒരുപാട് മാനസിക പ്രക്ഷുബ്ധത നമ്മളെല്ലാവരും. ഞാനും കഴിഞ്ഞ സീസൺ വരെയും ഒരു കാണി മാത്രമായിരുന്നു, ഒരു വ്യൂവറ് മാത്രമായിരുന്നു. അപ്പോഴും നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഉയ്യോ ഇങ്ങനെയൊക്കെയാണോ ഇവിടെ നിന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെയുള്ള പല കണ്ടസ്റ്റൻസും എടുക്കുന്ന പല കാര്യങ്ങളും അതൊക്കെ ആ ഒരു സാഹചര്യങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഗെയിമിൻ്റെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഓരോ കണ്ടസ്റ്റിനോട് തേജോവധം ചെയ്യുന്ന രീതിയിലല്ലാതെ എല്ലാവരെയും എന്താ പറയുക, അവരുടെ തെറ്റുകളൊക്കെ തിരുത്തി അവരെ കണ്ടക്ക് സപ്പോർട്ട് ചെയ്യാന്നാണ് എൻ്റെ ഒരു പേഴ്സണലി എൻ്റെ ഒരു റിക്വസ്റ്റ് ഉള്ളത്. എല്ലാവരും നല്ല മുത്തുമണികളാണ്, നല്ല മനസ്സിൻ്റെ ഉടമകളാണ് എല്ലാവരും. ആരെയും അങ്ങനെ സ്പെഷ്യലി എടുത്ത് പറയാനില്ല, എല്ലാവർക്കും നല്ല മനസ്സാണ്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഒരു അടി നടന്നാൽ വൈകിട്ടത്തോടുകൂടി എല്ലാവരും അതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കി എല്ലാവരും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് സീസൺ 5 കണ്ടസ്റ്റൻസ് ഒക്കെ നല്ല സൂപ്പർ ഡ്യൂപ്പർ കണ്ടസ്റ്റൻസസ് ആണെന്ന്. ഞാൻ എല്ലാവർക്കും സപ്പോർട്ടാണ് എനിക്ക് അങ്ങനെ സ്പെഷ്യലി. കാരണം എന്താ വെച്ചാൽ എല്ലാവരും എന്നെ ഒരുപോലെ സ്നേഹിച്ചതാണ്. തിരിച്ചു പോരുമ്പോഴുള്ള ഫുട്ടേജ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാവരും വന്ന് കെട്ടിപ്പിടിച്ച് കരയായിരുന്നു. എനിക്കിപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നെ ഒരുപാട് അവർ മനസ്സിലേറ്റി എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഒരുപാട് സന്തോഷം. അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ജെനുവിനല്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പം വിഷമമുണ്ട് എനിക്ക്. കാരണം എന്ന് വെച്ചാൽ ഈ 36ാമത്തെ ഈ ഒരു സമയത്ത് ഒരു മാണിക്യത്തല്ല എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ്റെ പുറത്തിറങ്ങി പോരേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷെ തിരിച്ചു പോവുക എന്ന് പറയുന്നത് ജനങ്ങൾക്കും ബിഗ് ബോസിനും എന്നെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വിളിച്ചാൽ വളരെ സന്തോഷത്തോടെ എന്തായാലും എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ അവർ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട്. പിന്നെ ഈ കൺഫ്യൂഷനാണ്, അല്ലാതെ എന്നെ ഔട്ടാക്കണം, ഞാനൊരു മോശം കണ്ടസ്റ്റൻ്റാണെന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് എന്നെ അങ്ങ് ഔട്ടാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കൺഫ്യൂഷൻ ഞങ്ങൾക്കിടയിൽ അവിടെ ഉണ്ടായിരുന്നു. ഈ കല്ല് കിട്ടിയത് എങ്ങനെയാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആരോടും എനിക്ക് ഒരു അകത്തുണ്ടായിരുന്നപ്പോൾ തന്നെ പുറത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അകത്തായിരുന്നപ്പോൾ പുറത്തുനിന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന ആർക്കാണ് സപ്പോർട്ട് കിട്ടിയെന്ന് തോന്നിയത്? അങ്ങനെ തോന്നിയതോ? ഒന്നാമത് നമുക്ക് അവിടെ അങ്ങനെ ഇപ്പൊ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ അല്ലല്ലോ അല്ലേ. നമ്മള് കുറെയൊക്കെ നമ്മള് വിചാരിച്ച പോലെയാണോ കാര്യങ്ങള് നീങ്ങുന്നത്? പ്രവചനാതീതം എന്നാണ് ബിഗ് ബോസ്. ആ കല്ല് വാങ്ങിച്ചത് വലിയ ഭാഗ്യമാണെന്ന് കരുതി, പക്ഷെ അതിന്റെ പിന്നില് വലിയൊരു ഭാഗ്യക്കുറവുണ്ടെന്ന് ഇപ്പോഴല്ലേ. തീർച്ചയായിട്ടും അല്ല, അത് ഞങ്ങളുടെ ഇടയിലും അങ്ങനെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ 8ാം ആഴ്ചയിലേക്ക് സ്വാഗതം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അപ്പൊ 8ാം ആഴ്ചയിലേക്ക് സ്വാഗതം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കൺഫ്യൂഷൻ ഞങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ എന്നെ മാറ്റിയേക്കാം. പക്ഷേ ഈ കല്ല് കിട്ടുന്നതിന് മുന്നേയുള്ള നോമിനേഷനിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഞങ്ങളും തിങ്ക് ചെയ്യണമായിരുന്നു. കാരണം ഈ മാണിക്യക്കല്ല് എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ നടക്കുന്നതിന് തൊട്ട് മുന്നേയുള്ള നോമിനേഷനിൽ ഞാൻ ഉണ്ടായിരുന്നു. ആ നോമിനേഷൻ കഴിഞ്ഞിട്ടുള്ള കോമ്പറ്റീഷനാണ് ഈ മാണിക്യക്കല്ല്. അപ്പോൾ മാണിക്യക്കല്ല് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇത്ര ആഴ്ച സേഫ് എന്നുള്ളത്. അപ്പോൾ അത് ആരും അങ്ങനെ ചിന്തിച്ചില്ല.
ചേച്ചി ആ കല്ല് ഇപ്പൊ വേറൊരാൾക്ക് കൊടുക്കണമെന്നൊരു ഓപ്ഷൻ ഓപ്ഷൻ വന്നായിരുന്നു. പക്ഷെ അത് എന്നോട് ലാലേട്ടൻ ചോദിച്ചില്ല. ആർക്കെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യം എന്ന് ചോദിച്ചു. അത് ഞാൻ ഇപ്പൊ തൽക്കാലം പറയുന്നില്ല, കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തന്നെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അതപ്പോ എന്തിനാവട്ടെ, അങ്ങനെ എന്തറിയാം ഞാൻ എന്താണ് ചെയ്യുന്നത്, ഒരു സമയത്ത് ഉണ്ടാവുന്ന ഇമോഷൻസ് എന്താണെന്ന് എന്നെ പേഴ്സണലി അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ ജെനുവിൻ ആയിട്ടാണ് നിന്നെ എന്നുള്ള ഒരു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എവിക്റ്റഡ് ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരെന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ചേച്ചി ഇപ്പൊ പോകും, ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ പോകുമെന്ന് തോന്നിയോ എന്ന് ചോദിച്ച പോലെ അതെനിക്കൊരു വലിയ പ്ലസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാല് എന്നിലുള്ള ഏതോ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെയൊക്കെ മനസ്സിലൊരു സ്പാർക്ക് വീണത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നല്ല പേരോടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി പോരാൻ എനിക്ക് ദൈവം ഒരു വലിയ ഭാഗ്യം തന്നു. അതൊരു വലിയ സന്തോഷം. കാരണം നാളെ നിങ്ങൾ മനീഷ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അയ്യോ അവൾ ഇറങ്ങി പോയാൽ മതിയായിരുന്നു റീഎൻട്രിയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നെ വിളിച്ചാൽ സത്യമായിട്ടും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പോകും. പക്ഷെ റീഎൻട്രി എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് ഞാൻ അങ്ങനെ അതിനുവേണ്ടി ഒരു പ്ലാനിങ് അങ്ങനെയൊന്നുമില്ല. റീഎൻട്രിയെ കുറിച്ച് അറിയാം, എനിക്ക് വിളിച്ചാൽ പോകുന്നുള്ളൂ. ഇപ്പൊ ഏഷ്യനെട്ടും ബിഗ് ബോസും മനീഷ എന്ന് പറഞ്ഞ ഒരാളെ മാത്രമല്ല, അവിടെ 18 പേർക്കും കൊടുക്കുന്നത് തത്തുല്യമായിട്ടുള്ള പരിഗണനകളാണ്. അപ്പൊ ആ ഒരു പരിഗണനയുടെ പുറത്ത് എന്റെ ഭാഗത്ത് ഞാൻ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണെന്ന് അവർക്ക് തോന്നിയിട്ട് അവരെന്നെ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ വളരെ ഹാപ്പിയോടുകൂടി ഞാൻ തിരിച്ചു പോകും. അത് എന്റെ ഏറ്റവും വലിയ ഒരു വലിയ വിജയമായിട്ട് ഞാനത് കണക്കാക്കും. എന്തായാലും നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിൽ ഒരുപാട് താങ്ക്സ്. ഇത്ര നല്ലൊരു സപ്പോർട്ട് നിങ്ങളെല്ലാവരും എനിക്ക് തന്നതിന് ഒരുപാട് താങ്ക്സ്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്തെങ്കിലും ഒരു കറ എന്നെ കുറിച്ചുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തണം. ഒരിക്കലും ഇൻറ്റൻഷനലി ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുന്ന ഒരാളല്ല.